ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വരുന്നത് പരിപ്പ് ഞാനെങ്ങനെയാണ് കറി വെക്കുന്നത് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെച്ചാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അര കപ്പ് പരിപ്പാട്ടോ, ഞാനത് വെള്ളം കഴുകിയിട്ട് വെള്ളത്തിലിടുവാണ് ഒരു 10 മിനിറ്റ് നേരത്തേക്ക്. ഞാനൊരു 10 മിനിറ്റ് നേരത്തേക്ക് ഇത് വെള്ളത്തിലിടാൻ പോകും കേട്ടോ. എന്റെ വെള്ളത്തിലിട്ട് വെച്ചേക്കുവാണേ. അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഞാൻ എന്താ പരിപ്പ് ആ വെള്ളത്തോടുകൂടി കുക്കറിലേക്ക് ഇടുവാണ്. അരക്കപ്പ് പരിപ്പിന് 1 കപ്പ് വെള്ളം കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പൊ കുക്കറിലേക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാനൊരു ഒരു ചെറിയൊരു സവാളയുടെ അരഭാഗം എടുത്തിട്ട് അരിഞ്ഞിടുക കേട്ടോ. ഇനി ഇതിനകത്തേക്കൊരു 1/2 ടീസ്പൂൺ മുളക് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞളും അതും കൂടി ഇടുവാണ്. പിന്നെ 1 ടീസ്പൂൺ ഉപ്പും. ഇനി ഞാനിത് വേവിക്കാൻ വേണ്ടിയിട്ട് 3 വിസിലാട്ടോ. 3 വിസിലെ കേട്ടിട്ട് നമുക്ക് കുക്കർ തുറക്കാം. അപ്പം ഞാനിത് അടച്ച് വെച്ച് വിസിൽ വേവിക്കാൻ പോവാണേ. അതായത് പരിപ്പ് ഞാൻ വെന്തിറക്കിയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് താളിക്കണം. ഒരു ചീനച്ചട്ടി എടുത്ത് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് അത് ഞാൻ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. ഞാൻ ഇതിനകത്തേക്കൊരു 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം കേട്ടോ. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി കഴിഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് ഞാനൊരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഇത് ഉണ്ടമുളക് കേട്ടോ, നല്ല എരിവ. പിന്നെ അടുത്തത് ഇടുന്നത് നേരത്തെ അരിഞ്ഞു വെച്ച സവാളയുടെ പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. പിന്നെ ഒരു 5 ചെറിയ ഉള്ളി എടുത്തതും കൂടി ഇട്ടാണ് കേട്ടോ. അത് അതിൻ്റെ അകത്തേക്ക് ഇടുവാണ്. ഇതിനകത്തേക്ക് 1 തുടം വെളുത്തുള്ളി കേട്ടോ. അത് ഞാൻ തൊലി കളയാതെ ചതച്ചെടുത്തതാണ്. ഇതിനകത്തേക്ക് ഞാൻ ഈ പരിപ്പിടുവാണ്. ഇത് നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഇതിനകത്തേക്ക് ഒരു കുറച്ച് കായപ്പൊടി കേട്ടോ ഞാനിടുന്നത്. 1/2 ടീസ്പൂണും മതി. കുറച്ച് വേപ്പിലിടുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് ഞാൻ ഇടുന്നത് ഇതാട്ടോ, സ്പ്രിംഗ് ഓണിയൻ്റെ തണ്ടാണ്. ഇത് 1 തണ്ടാട്ടോ ഞാനത് ഇടുന്നത്. ലാസ്റ്റത്തെ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ മേത്തിയാട്ടോ, 1 പിടി 1 നുള്ള് മേത്തിയാണ്. നമുക്കിത് വെള്ളം കൂട്ടി വേണമെങ്കിൽ വെള്ളം കൂട്ടിയെടുക്കാട്ടോ. ഞാനൊരു വെള്ളം കുറച്ചെടുത്തിരിക്കുന്നു. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇത് എടുത്ത് വെക്കട്ടെ കേട്ടോ. ഞാൻ നമ്മുടെ ഒരു വെറൈറ്റി പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് എടുക്കട്ടെ. ഇതാ അങ്ങനെ ഒരു അടിപൊളി ദാൽ കറി, അതായത് പരിപ്പ് കറി. നല്ല ടേസ്റ്റി ആട്ടോ ഇത്. ഈ ടൈമിൽ ഇതിനകത്തേക്കൊരു കുറച്ച് നെയ്യ് കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്താൽ സൂപ്പർ. ചപ്പാത്തിക്കും ചോറിനും നമുക്ക് എന്തിനും കൂട്ടി കഴിക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ, സൂപ്പർ ടേസ്റ്റാണ്, അത് ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുകൂടാതെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സപ്പോർട്ടിന് വേണ്ടിയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.